വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. ക്ലാസ് ടെൻ മാത്തമാറ്റിക്സ് പോർഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസുകാർക്കുള്ള ക്ലാസ്സസ് ആണ്. സി ബി എസ് ഇക്കാർക്കുള്ള സെപ്പറേറ്റ് പോർഷൻസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ ടോപ്പിക് വൈസ് ഡിസ്കഷനും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷനും നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നടത്തുന്നതാണ്. റിവിഷൻ ടൈമിൽ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി നൽകുന്നതാണ്. എസ് സി ആർ ടി പാർട്ട് വൺ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്പർ പാറ്റേൺസ്. നമ്പർ പാറ്റേൺസ് ഓർ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, എന്താണ് നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് നോക്കാം. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടേൺ അസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കോൾഡ് നമ്പർ സീക്വൻസ്. അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് 1, 2, 3 എന്ന ക്രമത്തിൽ ഒരു പെർട്ടിക്കുലർ റൂളിൽ എഴുതുന്നതിനെയാണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പലതരത്തിലുള്ള നമ്പർ പാറ്റേൺസിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നമ്പർ പാറ്റേൺസിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളാണ്, 4 സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതൊരു പെർട്ടിക്കുലർ പാറ്റേണിലാണ് പോകുന്നത്. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ വെച്ച് കൂടുകയാണ് ഈ സ്ക്വയേഴ്സിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ ആൻഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. 4 സൈഡാണുള്ളത്, 4a ആണ് പെരിമീറ്റർ. അതുപോലെ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് ഫോർമുല. അപ്പോൾ നമുക്ക് എ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോ സ്ക്വയറിൻ്റെയും എ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിമീറ്റേഴ്സ് എഴുതാം. 4 × a, അതായത് 4 × ലെങ്ത് എഴുതി കഴിഞ്ഞാൽ പെരിമീറ്റേഴ്സ് കിട്ടും. സോ 4 × 1 ഇസ് ഈക്വൽ ടു 4, 4 × 2 ഇസ് ഈക്വൽ ടു 8, 4 × 3 ഇസ് ഈക്വൽ ടു 12, 4 × 4 16. സോ ഈ 4 സ്ക്വയേഴ്സിൻ്റെയും പെരിമീറ്റേഴ്സ് നമ്മൾ എഴുതി. ഇതൊരു സീക്വൻസ് ആണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആണ്. അപ്പം ഈ എയുടെ സ്ക്വയർ ഇവിടെ എഴുതുക. സോ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. സോ ഏരിയയുടെ സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സിമിലർ ടൈപ്പ് 1 മോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് 0.5 സെൻറ്റിമീറ്റർ വെച്ചാണ് ഇൻക്രീസ് ആയി പോകുന്നത്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ 0.5 സെൻറ്റിമീറ്റർ ആണ്. സോ ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തേതിൻ്റെത് 1.5ഉം മൂന്നാമത്തേത് 2 സെൻറ്റിമീറ്ററും നാലാമത്തേത് 2.5 സെൻറ്റിമീറ്ററും ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈഡ്സിൻ്റെ ലെങ്ത് മിക്സഡ് നമ്പേഴ്സിലാണ് തന്നിട്ടുള്ളത്. അതായത് 1.5 എന്ന് പറയുമ്പോൾ മിക്സഡ് നമ്പറാണ്, റിയൽ നമ്പറും ഫ്രാക്ഷനും കൂടെ ചേർന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്കിതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂക്കാളും വലുതായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെത് 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഇത് 1.5 ആണ്. 1.5 എന്ന് പറയുമ്പോൾ 2 × 1 + 1, അതായത് 3/2 എന്ന ഫോമിൽ വരും. ഇത് 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇത് 2.5, അതായത് 2 × 2 = 4 + 1, അതായത് 5/2. ഇതാണ് എ എന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ, 3/2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 5/2 സെൻറ്റിമീറ്റേഴ്സ്. സോ പെരിമീറ്ററിൻ്റെ ഫോമുല ഓൾറെഡി നമ്മൾ പറഞ്ഞു, 4a ആണ് ഫോമുല. അത് അപ്ലൈ ചെയ്ത് നമുക്ക് പെരിമീറ്റേഴ്സിൻ്റെ സീക്വൻസ് എഴുതാം. ഏരിയയുടെ ഫോമുല എ സ്ക്വയർ ആണ്. അത് അപ്ലൈ ചെയ്ത് നമുക്ക് ഏരിയയും എഴുതാം. അടുത്തത് നമ്മൾ പുതിയതായി കണ്ടുപിടിക്കുന്നതാണ് ഡയഗണൽ. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ ഇതാണ്. ഇതൊരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2a² ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടി.
That is diagonal kandupidikkanulla formula root 2 a aanu. So idile a da value nammude length aanu thannittundu nammal apply cheyyamadi. So first square inde perimeter 4 into 1 aanu. 4 thanneyanu. Adutathu 4 into 3 by 2. Six kittum. Adutathu 4 into 2. Adutathu 4 into 5 by 2. 4 2 2 times apum 5 into 2 10. So 4 6 8 10. ഈ പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത് 4 6 8 10 അടുത്തതായി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഏരിയയുടെ ഇക്വേഷൻ a സ്ക്വയർ ആണ് a 1 ആണ് അപ്പോൾ ഇവിടെ 1 സ്ക്വയർ 1 തന്നെയാണ് 3 by 2 സ്ക്വയർ 3 സ്ക്വയർ 9 ആണ് by 2 സ്ക്വയർ 4 ആണ് 9 by 4 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത് നമുക്ക് ഇതിനെ मिक्सड नंबर मिक्सड नंबर कन्वर्ट टू एंड वन बाय फोर वो अड़ा टू स्क्वय टू स्क्वय फोर फाइव बाय टू स्क्वय फाइव स्क्वय ट्वेंटी फाइव बाय टू स्क्वय फोर इतम इंप्रोपर फ्राक्षन नमुक मिक्सड नंबर अब सिक्स एंड वन बाय फोर वो सो ई पैटर्न वन टू एंड वन बाय फोर फोर 6 and 1 by 4 എന്ന് പറഞ്ഞ പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഡയഗണൽ കൂടാണ് കണ്ടുപിടിക്കേണ്ടത് ഡയഗണലിന്റെ ഫോർമുല √2 a ആണ് a 1 ആണ് സോ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ക്വയറിന്റെ √2 ആണ് അടുത്തത് 3 by 2 into √2 3 by 2 √2 അടുത്തത് √2 into 2 ആണ് 2 √2 അടുത്തത് 5 by 2 into root 2. 5 by 2 root 2 എന്ന് കിട്ടി. So, നമ്മള് ലെങ്ത്തിന്റെയും പെരിമീറ്ററിന്റെയും ഏരിയയുടെയും ഡയഗണലിന്റെയും സീക്വൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ സോൾവ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ പെരിമീറ്റർ ഏരിയ എന്ന് പറയുന്ന സീക്വൻസ് ആണ് നമ്മൾ കണ്ടെത്തിയത് ഈ സ്ക്വയർസിന്റെ. അതായത് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ 1/2 സെന്റിമീറ്റർ ഡിഫറൻസ് ഉള്ള സ്ക്വയർസ് ആണ്. അതിന്റെ പെരിമീറ്റർ ഏരിയ ഡയഗണൽ അങ്ങനെ ഇവിടെ മൂന്ന് സീക്വൻസും ഇവിടെ രണ്ട് സീക്വൻസും നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ നമ്പർ സീക്വൻസസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനു മുന്നേ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത അതിന്റെ കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയും അത് സെയിം ആയിരിക്കും ഓരോ ടേമും അടുത്ത ടേമുമായിട്ടുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും അത് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോ ലെങ്ത്തിന്റെ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് കാരണം 4 മൈനസ് 3 1 ആണ് 3 മൈനസ് 2 1 ആണ് 2 മൈനസ് 1 1 ആണ് സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് വിച്ച് മീൻസ് ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അതുപോലെ നമുക്ക് പെരിമീറ്ററിന്റെ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അതിന് 16 മൈനസ് 12 ഇത് ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് അതുപോലെ 12 മൈനസ് 8 ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് 8 മൈനസ് 4 ഉം ഡിഫറൻസ് 4 ആണ് സോ ഒരു സ്റ്റാർട്ട് ടേം കാണും കൂടാണ്ട് കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് അങ്ങനെയുള്ള സീക്വൻസിനെ അങ്ങനെയുള്ള നമ്പർ സീക്വൻസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് സോ ഇത് ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇനി ഏരിയ നോക്കാം ഇവിടെ ഏരിയ 16 ആണ് 16 മൈനസ് 9 നമുക്ക് 7 കിട്ടും 9 മൈനസ് 4 നമുക്ക് 5 ആണ് കിട്ടുന്നത് ഇവിടെ 3 ഉമാണ് ഡിഫറൻസ് വരുന്നത് സോ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇത് സാധാ നമ്പർ സീക്വൻസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം അല്ല സോ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല ഇനി ഇവിടെ ഈ ലെങ്ത്തിന്റെ ഡിഫറൻസ് നമുക്കറിയാം 1/2 സെന്റിമീറ്റർ വെച്ചാണ് കൂടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 1/2 സെന്റിമീറ്റർ ആണ് കൂടി പോകുന്നത് ഇനി അടുത്ത പെരിമീറ്റർ നോക്കാം പെരിമീറ്റർ 4 6 8 10 സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ആണ് അത് കഴിഞ്ഞിട്ട്
2 add I go. So this is an arithmetic sequence. This is the common difference. 2 anna. So we can consider this 2 as arithmetic sequence. Next, area and diagonal in common difference. We will area and common difference calculate 25/4 - 4 anna varayinpo, 9/4 anna difference. That is 4 - 9/4 is 7/4 difference. Varayin. 9/4 - 1 = 5/4 difference varum. Adhaayathu idinte common difference equal alla, which means this is not an arithmetic sequence. Pakshe diagonal ne sambandhichidathollam idu length inde aa numbers same numbers inde kooda root 2 multiply cheythu ezhuthirikkana. So idinella common aayittu root 2 undu, baaki differences same aanu, which means adinte common difference root 2/2 ennaayirikkum varunathu. So idu oru arithmetic sequence aanu. So, this example is this area. We will discuss the example in the textbook. This is a square. Square is another square. A square inside a square. This side and length is 1 meter. Area of a rhombus is half of the product of length of its diagonal. So, this is a rhombus. Rhombus is equal to 4 sides. That is opposite sides parallel. Area of a rhombus is half of product of length of its diagonal. So, one square and another square. This can be considered as a rhombus. So, this is the diagonals. Diagonals in the rainbow. This is diagonals. This is the product in the half. This rhombus in the area. These diagonals are square side same, which means this inner square and area and varayana diagonals and product are half, which means half of 1 × 1 / 2 meters square. This is the area of the inner square. So outer square area namakariyam 1 meter ayidonde enna outer square area 1 meter square aayirikkum. So inner square area 0.5 meter square, adayathu adinte pagudhi ayi mari. Anganeyanengil namukku oru pattern nokkam. Adutha example namukku thannittullathu a square inside a square enna reethikkulla pattern aanu. Oru square adinagathu mattoru square adinagathu mattoru square adinagathu mattoru square angane continue cheythu povunna pattern aanu. So, we will do the same measurement as 1 meter. So, we will do 1 meter square and area half inside square and area. So, our pattern is 1/2, 1/4. So, A, B, C, D, E squares are 1/2, 1/4, 1/8, 1/16. This is the area pattern. Let us see another example given on the textbook. That is speed of an object falling from a height. Mughalil ninnum oru sadhanam thaalottu veezhukayanengile adinte speed ennu parayunnathu 9.8 × t aanu. T ennu parayumbol time aanu. So speed in the unit namakariyam, it is meter per second. So speed is 9.8 × t aanu, t seconds il aayirikkum. Adu pole distance ennu parayunnathu 4.9 × t² aanu. Distance in the unit meter aanu ivide. Oru free falling aayittulla object thaalottu padikkumbo gravitational force adil act cheedittaanu speed ne 9.8 t ennu parayna formula kittiyittulladu. So, we will see time, speed, distance and pattern. Time 1 second, 2 second,
3 second, 4 second. Angana time change in answer. അതിന്റെ സ്പീഡിന്റെ പാറ്റേണും ഡിസ്റ്റൻസിന്റെ പാറ്റേണും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫോർമുല ഇവിടെ എഴുതാം. സ്പീഡ് എന്ന് പറയുന്നത് 9.8 ടി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.9 ടി സ്ക്വയർ ആണ്. സോ സ്പീഡ് എന്ന് പറയുമ്പോൾ 9.8 ഇൻടു 1 ദാറ്റ് ഈസ് 9.8 meter per second. Next is 9.8 into 2, that is 19.6 meter per second. Next is 9.8 into 3, that is 29.4 meter per second. Next is 9.8 into 4, that is 39.2 meter per second. So we have calculated the sequence for the speed. Now let us calculate the sequence for distance. Distance in the equation 4.9 t square aanu. T idana 1 2 3 4. So 4.9 into 1 square, that is 4.9 itself, 4.9 meter. Next is 4.9 into, here t is 2, so 2 square is equal to 4. That is 19.6 meter. Next is 4.9 into 3 square. 3 square is 9. So that is 44.1 meter. Next is 4.9 into 4 square. 4 square ano ra na 16 ana. That is 78.4 meter. So നമ്മൾ ഡിസ്റ്റൻസിൻ്റെ സീക്വൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലെറ്റ് സീ വൺ മോർ എക്സാമ്പിൾ. ഡെൻസിറ്റി ഓഫ് അയൺ ഈസ് 7.8 ക്യൂബിക് ക്യൂബ്. ദെൻ ഫൈൻഡ് വോളിയം വെയ്റ്റ് ഓഫ് അയൺ ക്യൂബ്സ് വിത്ത് സൈഡ്സ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. അതായത് അയണിൻ്റെ ഡെൻസിറ്റി 7.8 ഗ്രാം പെർ ക്യൂബിക് ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ആൻഡ് വെയ്റ്റ് ഓഫ് അയൺ ക്യൂബ് വിത്ത് സൈഡ്സ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കുക. ഇവിടെ 7.8 ഗ്രാം പെർ ക്യൂബിക് ക്യൂബ് ആണ് ഡെൻസിറ്റി. അതായത് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയൺ ക്യൂബിൽ വെയ്റ്റ് എന്ന് പറയുന്നത് 7.8 ഗ്രാം ആണ്. സോ നമുക്ക് സൈഡ്സ് അറിയാം. 1 2 3 എന്നാണ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്, സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയവും വെയ്റ്റും കണ്ടുപിടിക്കണം. വോളിയത്തിൻ്റെ ഫോമുല, ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ ഫോമുല എ ക്യൂബ് ആണ്. അതുപോലെ വെയ്റ്റ്, വെയ്റ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. സോ വെയ്റ്റിൻ്റെ ഫോർമുല ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് 7.8 into volume. സോ ലെറ്റ് അസ് കാൽക്കുലേറ്റ് ദ വോളിയം. 1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2 ക്യൂബ്, 2 into 2 into 2, ദാറ്റ് ഈസ് 8. നെക്സ്റ്റ് 3 ക്യൂബ്, 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. സോ വോളിയമിൻ്റെ പാറ്റേൺ 1, 8 and 27 എന്ന് കിട്ടി. ഇനി നമുക്ക് വെയ്റ്റ് കാണാം. വെയ്റ്റ് കാണാനായിട്ട് 7.8 into volume ചെയ്യണം. ദാറ്റ് ഈസ് 7.8 into 1 ഈക്വൽസ് 7.8. Next is 7.8 into 8, that is 62.4. Next is 7.8 into 27, that is 210.6. So we got the pattern for weight and volume. Now let us note down the types of number sequences. നമ്മളിപ്പോൾ ഓരോ സീക്വൻസും നമ്പർ സീക്വൻസസ് ആയിരുന്നു. ഇനി നമുക്ക് വേറെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള നമ്പർ സീക്വൻസസ് കാണാം. ലെറ്റ് സീ ദ സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ്, പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം, അതിന് വേറൊരു ഫാക്ടർ ഉണ്ടായിരിക്കില്ല. സോ ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ എനി അതർ നമ്പർ. ദറ്റ് ഈസ് പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11 എക്സെട്ര ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ ഫോം ഓഫ് 21/37 റിട്ടേൺ ഇൻ ഓർഡർ.
21 by 37 fraction form आना, अदने decimal form आकुमो नमक 0.567, 567, 567 अन्ना ओरे non-terminating decimal आना नमक लेबिकिन्ना द, so अदने sequence, it will be like 567, 567, 567, so अड़तो ओरे sequence नमक इंगेना लेबिचु. Next is value of pi. നമുക്ക് അറിയാം പൈയുടെ വാല്യൂ 3.14159 എന്ന് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇറ്റ്സ് നെവർ എൻഡിങ് ഇറ്റ്സ് നോട്ട് ഈവൻ റിപ്പീറ്റിംഗ്. സോ ലെറ്റ് അസ് നോട്ട് ഡൗൺ ദാറ്റ് പാറ്റേൺ. 3, 1, 4, 1, 5, 9, 2, 6 എക്സെട്ര. ഇറ്റ്സ് നെവർ എൻഡിങ്, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു പാറ്റേൺ ആണ്. അടുത്ത പാറ്റേൺ ആണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. സോ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് 1, 11, 21, 31 എക്സെട്ര. സോ ഈ സീക്വൻസിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാൻ സാധിക്കും. ദിസ് സീക്വൻസ് ക്യാൻ ഓൾസോ സേ അസ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 10. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അങ്ങനെ നമുക്ക് ഈ ഒരു സീക്വൻസിനെ പറയാൻ സാധിക്കും. Let us see another kind of sequences. Sequences of a polynomial. That is 1 plus x, 1 plus x square, 1 plus x cube, etc. ഇതുവരെ നമ്മൾ നമ്പർ സീക്വൻസസ് ആണ് നോക്കിയത്. സോ നമ്പർ സീക്വൻസസ് അല്ലാതെ ഇത് വേറെ കൈൻഡ് ഓഫ് സീക്വൻസസ് ആണ്. ഇത് സീക്വൻസസ് ഓഫ് എ പോളിനോമിയൽ ആണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ സീക്വൻസസ് ഓഫ് പോളിഗൺസ് കാണാം. ഇറ്റ് ഈസ് ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ, ഹെക്സഗൺ. സീക്വൻസസ് ഓഫ് എ പോളിഗണിൽ 3-sided, 4-sided, 5-sided, 6-sided എന്നുള്ള രീതിക്കാണ് സീക്വൻസ് പോകുന്നത്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീക്വൻസസ്. അപ്പോൾ നമ്മൾ നമ്പർ സീക്വൻസസ് പഠിച്ചു, അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീക്വൻസസും പഠിച്ചു. ഇനി നമുക്ക് നമ്പർ പാറ്റേൺസ് ടോപ്പിക്കിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതും പിന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതാണ്.